് സ്റ്റുഡൻസ് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന ചാപ്റ്ററിലുള്ള ഫോക്കസ് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മുഴുവൻ കാണുക കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട് ഓക്കെ അതിലെ ഒന്നാമത്തെ സെക്ഷൻ ഇതാണ് വിച്ച് പോർഷൻ ഓഫ് ദ ഗ്രാഫ് റെപ്രസെൻറ്റ്സ് യൂണിഫോം റിട്ടാർഡേഷൻ ഈ ഗ്രാഫിൻ്റെ ഏത് പോർഷനാണ് യൂണിഫോം റിട്ടാർഡേഷൻ എന്നാണ് ചോദ്യം നമുക്ക് ആദ്യം ഒ എ എന്ന പോർഷൻ എന്ത് ചെയ്യാം അനലൈസ് ചെയ്യാം നിങ്ങൾ ഒ എ എന്ന പോർഷൻ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ അത് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ലെസ് ദാൻ നയൻറ്റി ഡിഗ്രിയാണ് അതുകൊണ്ട് തന്നെ ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് കോൺസെൻറ് ആയിരിക്കും കാരണം ഇത് സ്ട്രെയിറ്റ് ലൈനാണ് ആണ് ഓക്കെ വെലോസിറ്റി ടൈം ടൈംഗ്രാഫിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വെലോസിറ്റി എന്ത് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ബോഡിക്ക് ഒരു പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് ആക്സലറേഷനാ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇത് യൂണിഫോമിലി ആക്സലറേറ്റഡ് മോഷനാണ് ആണ് അടുത്ത് നമുക്ക് എ ബി എന്ന ആ പോർഷൻ ഒന്ന് അനലൈസ് ചെയ്യാം ഈ പോർഷൻ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ഗ്രാഫ് പാരലായിട്ടാണ് വരുന്നത് ടൈമാക്സിന് പാരൽ ആണ് അതുകൊണ്ട് ആംഗിൾ തീറ്റ സീറോ ആണ് അതുകൊണ്ട് തന്നെ സ്ലോപ്പ് എന്തായിരിക്കും സീറോ ആയിരിക്കും സ്ലോപ്പ് സീറോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വെലോസിറ്റി എന്താണ് കോൺസ്റ്റൻ്റ് ആണ് വെലോസിറ്റി കോൺസ്റ്റൻറ്റ് ദർ ഫോർ ആക്സലറേഷൻ ഈസ് സീറോ ദാറ്റ് മീൻസ് ദിസ് ഈസ് എ യൂണിഫോം മോഷൻ അടുത്തത് ബി സി എന്ന പോർഷനാണ് ഈ പോർഷൻ അല്ലേ സി എമ്മ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ഗ്രേറ്റർ ദാൻ നയൻറ്റി ഡിഗ്രിയാണ് ദർ ഫോർ സ്ലോപ്പ് ഈസ് നെഗറ്റീവ് കോൺസ്റ്റൻറ്റ് ഓക്കെ അതുകൊണ്ട് വെലോസിറ്റി എന്ത് ചെയ്യുന്നു എന്ന് പറയാം കുറയുന്നു വെലോസിറ്റി കുറയുക എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ നെഗറ്റീവ് കോൺസ്റ്റൻ്റ് ആണ് ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ യൂണിഫോം റിട്ടാർഡ് മോഷൻ

അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തിന് ആണ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ദാറ്റ് ഈസ് ആക്ച്വലി ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ മനസ്സിലായോ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് ലെങ്ത് ടു ബ്രെത്ത് എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ് ഇവിടെയുള്ള കേസിൽ ലെങ്ത് എന്ന് പറയുന്നത് ഏതാണ് എ ബി ആണ് അല്ലേ അത് ടൈമാക്സിന് പാരലാണ് അതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് വരുന്നത് ഏതാണ് ടൂവും സെവനുമാണ് ദ സെവൻ മൈനസ് ടു ഫൈവ് ആണ് ലെങ്ത് എന്ന് പറയുന്നത് ബ്രെത്ത് എന്ന് പറയുന്നത് ഏതാണ് ഈ ലൈനാണ് ബ്രെത്ത് അല്ലേ എന്ന് പറയുമ്പോൾ അത് ഏതാ വരുന്നത് വെലോസിറ്റി ആക്സിന് പാരലാണ് സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പോയിന്റ് സിക്സ് മൈനസ് സീറോ സിക്സ് ആണ് ശരിയല്ലേ സോ ദ ആൻസർ ഈസ് ഫൈവ് ഇൻറ്റു സിക്സ് തേർട്ടി മീറ്റർ മനസ്സിലായല്ലോ അടുത്ത ക്വസ്റ്റനിൽ നിങ്ങളോട് പറഞ്ഞത് ഒരു സ്റ്റോൺ എന്ത് ചെയ്യുന്നു എച്ച് ഹൈറ്റ് നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ എത്താൻ വേണ്ടിയുള്ള ടൈമാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒരു ബോഡി എന്ത് ചെയ്യുന്നു ഡ്രോപ്പ് ചെയ്യുന്നു എത്ര ഹൈറ്റിൽ നിന്ന് എച്ച് ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലൂസിറ്റി സീറോ ആണ് മനസ്സിലായില്ലേ ഓക്കെ ഇനി ഇവിടെയുള്ള കേസിൽ ഇത് താഴോട്ടേക്ക് വീഴുന്നത് അണ്ടർ ദ എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി ആണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു താഴോട്ടിക്കുള്ള ഡയറക്ഷൻ ഇവിടെ പോസിറ്റീവ് എടുക്കുന്നു ഓക്കെ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ താഴോട്ടേക്കാണ് ആണ് ദറ്റ് ഇസ് പ്ലസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ദറ്റ് ഈസ് പ്ലസ് ജി ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഇവിടെയുള്ള ഇനീഷ്യൽ പൊസിഷൻ ഇതാണ് ഫൈനൽ പൊസിഷൻ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് താഴോട്ടേക്കാണ് സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾസോ പോസിറ്റീവ് സോ എസ് ഇ സിക്വൾ ടു പ്ലസ് എച്ച് എന്ന് എടുക്കാം ഇനി പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം എസ് ഇ സി ഈക്വൾ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം ഇവിടെയുള്ള കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ് സീറോ ആണ് അതുകൊണ്ട് ഫസ്റ്റ് ടേം സീറോ ആയി ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനത്ത് എച്ച് കൊടുക്കാം ഹാഫ് എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാൻ ജി കൊടുക്കാം സോ ഇറ്റ് ഈസ് ഹാഫ് ജി ടി സ്ക്വയർ ഇതിനെ മാറ്റി എഴുതിയാൽ ടി ഇ സി കൊടുന്ന് കിട്ടും റൂട്ട് ടു എച്ച് ഡിവൈഡ് ബൈ ജി എന്ന് കിട്ടും സോ ദീസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട് വെൻ ഇറ്റ് ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് എച്ച് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ക്വസ്റ്റിൻ ഇതാണ് നിങ്ങൾക്കൊരു വെലോസിരി ടൈംഗ്രാഫ് തന്നിട്ടുണ്ട് അതിന് ഫസ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ എബോഗ്രാഫ് ഈ ഗ്രാഫ് ഏത് മോഷണിയാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ ഗ്രാഫിൻ്റെ ആംഗിൾ നോക്കുക ഈ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ലെസ് ദാൻ നയറ്റി ഡിഗ്രിയാണ് കൂടാതെ ഇത് സ്ട്രേറ്റ് ലൈൻഗ്രാഫാണ് അതുകൊണ്ട് സ്ലോപ്പ് എന്തായിരിക്കും പോസിറ്റീവ് കോൺസ്റ്റൻറ്റാണെന്ന് പറയാം വെലോസിറ്റി ടൈം ടൈംഗ്രാഫിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു ദാറ്റ് മീൻസ് ആക്സലറേഷൻ ഈസ് എ പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ യൂണിഫോമിലി ആക്സലറേറ്റഡ് മോഷൻ സോ ദ ആൻസർ ഈസ് ദ മോഷൻ ഈസ് എ യൂണിഫോമിലി ആക്സലറേറ്റഡ് മോഷൻ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണ് ഡിറൈവ് ദ റിലേഷൻ കണക്ടി ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ടൈം ഫോർ ദിസ് ടൈപ്പ് ഓഫ് മോഷൻ ഓക്കെ ഈ ടൈപ്പ് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻ്റും ടൈമും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാന ചോദ്യം എന്ന് പറഞ്ഞാൽ ഏത് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം മെസ്ഇസികൾ യൂട്യൂബ് പ്ലസ് ആഫിയ ടി സ്ക്വയർ ഞാൻ ഞാനതിനു വേണ്ടി എന്ത് ചെയ്യുന്നു ഇവിടെ ഒരു ലൈൻ വരക്കുന്നു ഓക്കെ അതിനൊരു പേര് കൊടുക്കുന്നു എ ബി മനസ്സിലായല്ലോ നമുക്കറിയാം വെലോസിറ്റി ടൈം ടൈംഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി സോ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് വാട്ട് ഡിസ്പ്ലേസ്മെന്റ് ഇവിടെയുള്ള കേസിൽ ഇത് എന്താണ് ഫിഗർ ഒരു ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ ആയതുകൊണ്ട് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നാണ് വരിക സോ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇവിടെയുള്ള ബേസ് എന്ന് പറയുമ്പോൾ ഇതാണ് ഓക്കെ അത് എന്ന് പറയുമ്പോൾ ഏതാണ് ടൈം ആക്സ് ആണ് ദറ്റ് ഈസ് ഇറ്റ് ഈസ് ടി മൈനസ് സീറോ ഓക്കെ ഇത് ടി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് ടി മൈനസ് സീറോ ദറ്റ് ഈസ് ടി വരും ഓക്കെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ സൈഡാണ് ഹൈറ്റ് അത് വെലോസിറ്റി ആക്സിന് പാരലാണ് അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് വരുന്നത് ഏതാണ് വി മൈനസ് സീറോ എന്ന് വരും ഓക്കെ വി മൈനസ് സീറോ എന്ന് പറയുമ്പോൾ വി ആണ് ഓക്കെ സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വി ഇൻറ്റു ടി സോ ദീസ് ഈസ് ദ ഇക്വേഷൻ മനസ്സിലായല്ലോ അടുത്തതായിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് റേഷ്യോ ഓഫ് വെലോസിറ്റി ടു സ്പീഡ് വെലോസിറ്റിയെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടുന്നതാണ് ചോദ്യം നമുക്കറിയാം വെലോസിറ്റി ഡിവൈഡ് ബൈ സ്പീഡ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ആണ് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ് ഓക്കെ ടൈം ടൈം ക്യാൻസൽ ചെയ്താൽ എന്താ കിട്ടുക ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് കിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ അല്ലേ അതുകൊണ്ട് തന്നെ വെലോസിറ്റി ഡിവൈഡ് ബൈ സ്പീഡ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും വൺ ആയിരിക്കും സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൃത്യമായി പഠിച്ചു വെക്കുക കുറേ പ്രാവശ്യം ചോദിച്ചതാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ക്വസ്റ്റ്യൻ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഗ്രാഫുകൾ തന്നിട്ടുണ്ട് ഒന്ന് എ എന്ന റണ്ണറിന്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫും രണ്ടാമത്തത് ബി എന്ന റണ്ണറിൻ്റെ വെലോസിറ്റി ടൈം ആണ് ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മോഷൻ ദ റണ്ണർ എ ഹാസ് എ എന്ന റണ്ണറുടെ എന്താണ് ടൈപ്പ് ഓഫ് മോഷൻ ആണ് ചോദിച്ചത് ഇതാണ് എ എന്ന റണ്ണറുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഇത് ബി എന്ന റണ്ണറുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് നിങ്ങൾ ഈ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ തീറ്റ വൺ എന്ന് പറയുന്നത് ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി ആണ് കൂടാതെ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ് സോ ദ സ്ലോപ്പ് ഈസ് പോസിറ്റീവ് കോൺസ്റ്റന്റ് ഇത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി ആണ് അല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം ഇവിടെ വെലോസിറ്റി എന്താണ് പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ് വെലോസിറ്റി പോസിറ്റീവ് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ആക്സബറേഷൻ സീറോ അതുകൊണ്ട് ഇതെന്താണ് യൂണിഫോം മോഷൻ ആണ് സോ ആൻസർ ഈസ് യൂണിഫോം മോഷൻ അടുത്തത് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ റണ്ണറുടെ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം വെലോസിറ്റി ടൈം ഗ്രാഫ് വേണം കാരണം വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നാണ് നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് പഠിച്ചത് അതുകൊണ്ട് ഈ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് ആദ്യം വരക്കണം ഓക്കെ നമുക്ക് ഓൾറെഡി മനസ്സിലായി ഇതെന്താണ് യൂണിഫോം മോഷാണ് യൂണിഫോം മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത് മനസ്സിലായില്ലേ ഇനി ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം അല്ലേ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ ഗ്രാഫിൽ ഒരു ഏരിയ കൺസിഡർ ചെയ്യുക ദറ്റ് ഇസ് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുന്നു ഇറ്റ് ഈസ് എ റെക്റ്റാങ്കിൾ സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഗവൺ ബൈ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈംഗ്രാഫ് ദറ്റ് ഇസ് ആക്ച്വലി ദ ഏരിയ ഓഫ് ദീസ് റെക്റ്റാങ്കിൾ ദറ്റ് ഇസ് ലെങ്ത് ഇൻറ്റു ബ്രെത്ത് അല്ലേ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഏതാണ് ടി മൈനസ് സീറോ ആണ് വരിക ദറ്റ് ഇസ് ടി ആണ് വരിക അതുപോലെ ബ്രെത്ത് എന്ന് പറയുന്നത് ഇതാണ് ബി സി ആണ് അത് വെലോസിറ്റി ആക്സിന് പാരലാണ് അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് വരുന്നത് വി മൈനസ് സീറോ വി ആണ് വരിക സോ ഇറ്റ് ഈസ് വാട്ട് വി ഇൻ ടു ടി എന്ന് വരും ഓക്കെ ക്വസ്റ്റിനേക്ക് പോകാം ക്വസ്റ്റൻ ഇതാണ് അനലൈസ് ദ അബൌട്ട് ടു ഗ്രാഫ്സ് ഫൈൻഡ് വിച്ച് റണ്ണർ വിൽ വിൻ റേസ് വൈ ഏത് റണ്ണറാണ് ജയിക്കുക എന്നാണ് ചോദ്യം നമുക്ക് ഓൾറെഡി മനസ്സിലായി എ എന്ന റണ്ണർ യൂണിഫോം മോഷനിലാണ് മൂവ് ചെയ്യുന്നത് ബി എന്ന റണ്ണർ അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് തീറ്റ ടു എന്ന് പറയുന്നത് ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി ആണ് അതുകൊണ്ട് ഇതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആയിരിക്കും പക്ഷെ ഇതെന്താണ് വെലോസിറ്റി ടൈം ടൈംഗ്രാഫാണ് വെലോസിറ്റി ടൈം ടൈംഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ആണ് സോ ആക്സലറേഷൻ ഈസ് പോസിറ്റീവ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ റണ്ണർ ബി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് യൂണിഫോംലി ആക്സലറേറ്റഡ് ഉള്ളത് അല്ലേ മനസ്സിലായോ അപ്പോൾ ബി എന്ന റണ്ണറിന് ഉണ്ട് എ എന്ന റണ്ണറിന് ആക്സിലറേഷൻ ഇല്ല അതുകൊണ്ട് ആരാണ് ജയിക്കാൻ സാധ്യത ബി ആണ് സോ ബി വിൽ വിൻ ദ റേസ് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം ഈ ക്വസ്റ്റനിൽ നിങ്ങൾക്ക് ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട് നിങ്ങളോട് ചോദിച്ചത് എന്താണ് എസ്റ്റിമേറ്റ് ദ വെലോസിറ്റി ഡ്യൂറിങ് ദ ടൈം ഇൻറ്റർവൽ ടു സെക്കൻഡ് ടു ത്രീ സെക്കൻഡ് രണ്ട് സെക്കൻഡ് മുതൽ മൂന്ന് സെക്കൻഡ് വരെയുള്ള ടൈമിൽ അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദ്യം ഇത് പൊസിഷൻ ടൈം ടൈമ്രാഫാണ് തന്നിരിക്കുന്നത് പൊസിഷൻ ടൈംഗ്രാഫിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി ശരിയല്ലേ ഇവിടെ രണ്ട് സെക്കൻഡും മൂന്ന് സെക്കൻഡും ഇടയിലാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ശരിയല്ലേ ഇനി ഞാൻ ഇവിടെ ഒരു ലൈൻ വരക്കുന്നു മനസ്സിലായോ ഇവിടെ ഞാൻ ആംഗിൾ തീറ്റ മാർക്ക് ചെയ്യുന്നു നമുക്കറിയാം ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ വെലോസിറ്റി കിട്ടും സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻ സൈഡ് ആണ് ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ് ഇതാണ് അല്ലേ എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആക്സിന് പാരലായിട്ടാണ് വരുന്നത് അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ് തേർട്ടിയും ടെന്നുമാണ് അപ്പോൾ തേർട്ടി മൈനസ് ടെൻ ട്വൻറ്റി എന്ന് കിട്ടും ഓക്കെ അതുപോലെ അഡ്ജസൻ സൈഡ് എന്ന് പറയുമ്പോൾ ഈ സൈഡാണ് അഡ്ജസൻ സൈഡ് അത് ടൈമാക്സിന് പാരൽ ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ത്രീ എൻ ടൂ ആണ് ദറ്റ് ഈസ് ത്രീ മൈനസ് ടു വൺ ആണ് വരിക സോ ദ ആൻസർ ഈസ് ട്വൻറ്റി ഡിവൈഡ് ബൈ വൺ ട്വൻറ്റി മീറ്റർ പെർ സെക്കൻഡ് സോ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ് ട്വൻറ്റി മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ അടുത്ത ക്വസ്റ്റൻ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എൻ ഒബ്ജക്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ് ഷോ ദാറ്റ് ഇറ്റ്സ് ആക്സലറേഷൻ ഈസ് ഇൻക്രീസിംഗ് വിത്ത് ടൈം ഡിസ്പ്ലേസ്മെന്റ് ടി ക്യൂബിന് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ആക്സലറേഷൻ ടൈമിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യണം ഓക്കെ ഇവിടെയുള്ള കേസിൽ എസ് പ്രൊപോ ടു ടി ക്യൂബാണ് പ്രൊപ്പോർഷണലിറ്റി മാറ്റുമ്പോൾ നമുക്ക് എസ് ഇസ് ഈക്വൽ ടു കെ ടി ക്യൂബ് എന്ന് എഴുതാം വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക ഡിസ്പ്ലേസ്മെന്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി സോ വി ഈക്വൽ ടു ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി ദീസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എസ്സിൻ്റെ സ്ഥാനത്ത് കെ ടി ക്യൂബ് എന്ന് കൊടുക്കാം ഇവിടെ കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് പുറത്തേക്ക് എടുക്കാം ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബാണ് വേണ്ടത് നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുമ്പോൾ എൻ ഇൻ ടു എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആണ് അതുകൊണ്ട് ഇവിടെ എന്താ കിട്ടുക ത്രീ ഇൻറ്റി റേസ് ടു ത്രീ മൈനസ് വൺ ദറ്റ് ഈസ് ടി സ്ക്വയർ അപ്പം ത്രീ ടി സ്ക്വയർ എന്ന് വരും മനസ്സിലായില്ലേ ദർ ഫോർ വി ഇ സി ടു ത്രീ കെ ടി സ്ക്വർ എന്ന് കിട്ടി അതിൽ നിന്ന് ആക്സലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ബെലോസിരി വീണ്ടും എന്ത് ചെയ്താൽ മതി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി ദസ് എ ഇ സി ക്വൾ ഡി വി ബൈ ഡി ടി ഓക്കെ ദറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് എന്ത് വരും ത്രീ കെ ടി സ്ക്വയർ എന്ന് വരും ഇവിടെ ത്രീ കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് ടി സ്ക്വയറിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്താൽ കിട്ടുക ടു ഇൻറ്റു ടി റേസ്റ്റ് ടു മൈനസ് വൺ ദറ്റ് ഈസ് ടു ടി എന്ന് വരും സോ ത്രീ കെ ഇൻറ്റു ടു ടി ദ സിക്സ് കെ ടി എന്ന് വരും ഓക്കെ സോ ആക്സലറേഷൻ ഈസ് സിക്സ് കെ ടി സിക്സ് ആൻഡ് കെ ആർ

ടൈം കൂടുതലാണ് അതിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുതലായിരിക്കും ഓക്കെ വലിയ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ വലിയ ടൈം അതാണ് ഏവറേജ് വെലോസിറ്റി നേരെ മറിച്ച് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇറ്റ് ഈസ് ദ ലിമിറ്റിംഗ് കേസ് ഓഫ് ഏവറേജ് വെലോസിറ്റി അല്ലേ എന്താണ് ലിമിറ്റിംഗ് കേസ് ടൈം ഡെൽറ്റ ടി ടെൻഡിങ് ടു സീറോ അതുകൊണ്ട് ഇൻസ്റ്റൻ്റേനിയസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു സീറോ ഏവറേജ് വെലോസിറ്റി എന്ന് എഴുതാം അല്ലേ ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു സീറോ ഏവറേജ് വെലോസിറ്റി എന്താ ഏവറേജ് വെലോസിറ്റി നമുക്കൊരു ഏവറേജ് വെലോസിറ്റി ഒരു ഇക്വേഷൻ ഉണ്ട് എന്തായിരുന്നു ഡെൽറ്റാ എക്സ് ഡിവൈഡ് ബൈ ഡെൽട്ടാ ടി എന്നാണ് അല്ലേ അത് നമുക്കിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും ലിമിറ്റ് ഡെൽറ്റാ ടി ടെൻ സീറോ ഡൽറ്റാ എക്സ് ഡിവൈഡ് ബൈ ഡെൽട്ടാ ടി എന്ന് കിട്ടും ആൻഡ് വി ക്യാൻ റൈറ്റ് ഡിസീസ് ഇക്കിൾ ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ടൈമും വളരെ ചെറുതാണ് ഡിസ്പ്ലേസ്മെൻറ്റും വളരെ ചെറുതാണ് ഇതാണ് ഏവറേജ് വെലോസിറ്റി ഇൻസ്റ്റൻസ് വെലോസിറ്റി നമ്മളുടെ ഡിഫറൻസ് ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്താണ്

വാട്ട് ഈസ് ഇറ്റ്സ് ഏവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ് ഒരു വസ്തു എയിൽ നിന്ന് ബിയിലേക്ക് അറുപത് കിലോമീറ്റർ പെർ അവറിൽ പോകുന്നു അതിനുശേഷം തിരിച്ച് തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവറിൽ മൂവ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഏവറേജ് വെലോസിറ്റി ഏവറേജ് സ്പീഡും കണ്ടുപിടിക്കാനാണ് ചോദ്യം മനസ്സിലായില്ലേ ഇവിടെ നോക്കൂ എ യിൽ നിന്ന് ബിയിലേക്ക് വസ്തു വി വൺ വെലോസിറ്റിയിൽ പോകുന്നു ആൻഡ് വി വൺ ഈസ് ഈക്വൽ ടു സിക്സ്റ്റി കിലോമീറ്റർ പെർ അവർ അതിനുശേഷം ബിയിൽ നിന്ന് എ യിലേക്ക് വി ടു വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നു ആൻഡ് വെലോസിറ്റി ഈസ് നയൻറ്റി കിലോമീറ്റർ പെർ അവർ ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഏവറേജ് വെലോസിറ്റി ആണ് നമുക്കറിയാം ഏവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ് അല്ലേ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് അറിയണം ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കുക ഇനീഷ്യൽ പൊസിഷൻ്റെയും ഫൈനൽ പൊസിഷൻ്റെ അടിയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഏതാ ഇനീഷ്യൽ പൊസിഷ്യൻ എ ആണ് ഏതാണ് ഫൈനൽ പൊസിഷൻ അതും എ ആണ് സോ വാട്ട് ഇസ് ദ ഷോർട്ട് ഡിസ്റ്റൻസ് സറ്റ് ഇ സീറോ സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ സീറോ ആണ് സോ ഏവറേജ് വെലോസിറ്റി സീറോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഏവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ ആദ്യം ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും കൃത്യമായി മനസ്സിലാക്കി വെക്കുക മനസ്സിലായല്ലോ ഓക്കെ അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏവറേജ് സ്പീഡാണ് ഏവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ടേക്കെന്നാണ് അല്ലേ ഇവിടെയുള്ള കേസിൽ എങ്ങനെയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക നിങ്ങൾ നോക്കൂ വസ്തു സഞ്ചരിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ് അപ്പോൾ സഞ്ചരിച്ച ദൂരം എക്സ് ആണ് അതിനുശേഷം ബിയിൽ നിന്ന് എയിലേക്ക് സഞ്ചരിക്കുന്നു അപ്പോഴും സഞ്ചരിച്ച ദൂരം എത്ര തന്നെയാണ് എക്സ് തന്നെയാണ് സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ത് വരും ടു എക്സ് എന്ന് വരും ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടി വൺ പ്ലസ് ടി ടു എന്ന് വരും ഓക്കെ ഇനി നമുക്ക് ടി വണ്ണും ടി ടുവും കണ്ടുപിടിക്കണം നമുക്കറിയാം എ യിൽ നിന്ന് ബിയിലേക്ക് വി വൺ വെലോസിറ്റിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അപ്പോഴുള്ള ടൈമാണ് ടി വൺ അങ്ങനെയാണെന്ന് ടി വൺ എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ വെലോസിറ്റി എന്ന് എഴുതാം അതുപോലെ രണ്ടാമത്തെ കേസിൽ വി ടു വെലോസിറ്റിലാണ് അപ്പോഴുള്ള ടൈമാണ് ടി ടു അങ്ങനെയാണെന്ന് വെച്ചാൽ ടി ടു ഇസീക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ വി ടു എന്ന് എഴുതാം ശരിയല്ലേ സോ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടു എക്സ് ഡിവൈഡഡ് ബൈ ടി വൺൻ്റെ സ്ഥാനത്ത് എക്സ് ബൈ വി വൺ കൊടുക്കാം ടി ടുവിൻ്റെ സ്ഥാനത്ത് എക്സ് ഡിവൈഡ് ബൈ വി ടു എന്ന് കൊടുക്കാം ശരിയല്ലേ ഇനി നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതിയാൽ എന്താ കിട്ടുക ടു എക്സ് ഡിവൈഡ് ബൈ രണ്ടിലും എക്സ് കോമൺ ആയതുകൊണ്ട് എക്സ് ഇൻ ടു വൺ ബൈ വി വൺ പ്ലസ് വൺ ബൈ വി ടു എന്ന് കിട്ടും എക്സു എക്സു എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം സോ ദ റിമൈനിങ് ഈസ് ടു ഡിവൈഡഡ് ബൈ വൺ ബൈ വി വൺ പ്ലസ് വൺ ബൈ വി ടു എൽ സി എം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക ടു ഡിവൈഡഡ് ബൈ വി വൺ പ്ലസ് വി ടു ഡിവൈഡ് ബൈ വി വൺ വി ടു എന്ന് കിട്ടും ഇതിൽ വി വൺ വി ടു എങ്ങോട്ടേക്ക് പോകും മുകളിലേക്ക് പോവും സോ ദീസ് ഈക്വൽ ടു ടു വി വൺ വി ടു ഡിവൈഡ് ബൈ വി വൺ പ്ലസ് വി ടു ഇതാണ് ഇക്വേഷൻ ഇവിടെ വി വൺ ടി വി ടു വാല്യൂ കൊടുക്കുക സോ ടു ഇൻറ്റു സിക്സ്റ്റി ഇൻറ്റു നയൻറ്റി ഡിവൈഡഡ് ബൈ സിക്സ്റ്റി പ്ലസ് നയൻറ്റി വൺ ഫിഫ്റ്റി എന്ന് കിട്ടും ശരിയല്ലേ സീറോ സീറോ ക്യാൻസൽ ചെയ്തു സിക്സ്റ്റി ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ എന്ന് പറയുമ്പോൾ ഫോർ ആണ് വരിക സോ ദ ആൻസർ ഇസ് സെവൻറ്റി ടു കിലോമീറ്റർ അവർ നിന്ന് കിട്ടും മനസ്സിലായോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഷ്യൂറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത് ഓക്കെ അതുകൊണ്ട് ഏവറേജ് വെലോസിറ്റി ഏവറേജ് സ്പീഡ് കൃത്യമായി പഠിച്ചു വെക്കുക നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ക്വസ്റ്റ്യൻ ഇതാണ് ആക്സലറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ബോഡി ടു ഹാവ് ആക്സലറേഷൻ വിത്തൗട്ട് വെലോസിറ്റി എക്സ്പ്ലെയിൻ ഇത് ഓൾറെഡി നമ്മൾ തിയറി പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞതാണ് വെലോസിറ്റി ഇല്ലെങ്കിലും ആക്സലറേഷൻ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം യെസ് അത് പോസിബിൾ ആണ് ഏത് കേസാണെന്ന് നമുക്കറിയാം നമ്മൾ വസ്തുവിനെ മുകളിലേക്ക് എറിയുക മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഹൈറ്റിൽ എത്തുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി സീറോ ആയിരിക്കും പക്ഷേ അതിനെന്തുണ്ട് ആക്സലറേഷൻ ഉണ്ട് ആൻഡ് ദാറ്റ് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ മനസ്സിലായില്ലേ സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവി വിത്ത് യൂണിഫോം ആക്സലറേഷൻ എ ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി വി സീറോ നിങ്ങളോട് വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാനാണ് പറഞ്ഞത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണ് നമുക്കറിയാം ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സിസ് മനസ്സിലായോ ആൻഡ് ഇറ്റ് ഹാസ് എൻ ഇനീഷ്യൽ വെലോസിറ്റി വി സീറോ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഈ രീതിയിലായിരിക്കും ഓക്കെ ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് ടൈമും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് അത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നമുക്കറിയാം ഓക്കെ അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം മനസ്സിലായല്ലോ ഇനി ഈ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം നമുക്കറിയാം എന്ത് ചെയ്താൽ മതി ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത് അതിന് നിങ്ങൾ ഈ വെലോസിറ്റി ടൈം ടൈംഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി ഓക്കെ ഡിസ്പ്ലേസ്മെൻറ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇവിടെയുള്ള ഏരിയ എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഈ ഗ്രാഫ് നോക്കിയാൽ ഇവിടെ രണ്ട് ഫിഗർ കാണാം ഒന്നൊരു ട്രയാങ്കിൾ കാണാം പിന്നെ ഒന്ന് റെക്റ്റാങ്കിൾ കാണാം സോ എസ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എ ബി സി പ്ലസ് ഏരിയ ഓഫ് ദി റെ റെക്റ്റാങ്കിൾ എ സി ഡി ഒ എന്നെടുക്കാം സോ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻ ടു ബെയ്സ് ഇൻ ടു ഹൈറ്റ് അല്ലേ ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ പ്ലസ് ലെങ്ത് ഇൻ ടു ബ്രെഡ് ദാറ്റ് ഇസ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ശരിയല്ലേ ഇവിടെ ബേസ് ഇതാണ് അത് ടൈം ആക്സിൻ്റെ പാരലാണ് സോ ഇറ്റ് ഈസ് ടി മൈനസ് സീറോ എന്ന് കിട്ടും ദറ്റ് ഈസ് ടി ഹൈറ്റ് എന്ന് പറയുമ്പോൾ ബി സി ആണ് അത് വെലോസിറ്റി ആക്സിൻ്റെ പാരൽ ആണ് സോ ഇറ്റ് ഈസ് വി മൈനസ് വി സീറോ പ്ലസ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഏതാണ് ഇതാണ് ലെങ്ത് വരുന്നത് ദി സി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ടി മൈനസ് സീറോ ടി വരും അതുപോലെ ബ്രെഡ് എന്ന് പറയുമ്പോൾ സി ഡി ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് വി സീറോ മൈനസ് സീറോ വി സീറോ എന്ന് വരും ഓക്കെ ഇത് നമ്മൾ മാറ്റി എഴുതിയാൽ എസ് സി സികൾ വി സീറോ ടി പ്ലസ് ഹാഫ് ഇൻറ്റു വി മൈനസ് വി സീറോ ഇൻറ്റു ടി എന്ന് കിട്ടും ഇവിടെയുള്ള കേസിൽ നമ്മൾ വി മൈനസ് വി സീറോനെ മാറ്റി എഴുതണം കാരണം നമുക്ക് വേണ്ടത് ആണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിയാം വി

നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ക്വസ്റ്റൻ ഇതാണ് ആക്സലറേഷൻ ഗ്രാഫ് ഓഫ് എ ബോഡി ഇസ് ഷോൺ ബിലോ ഒരു ആക്സലറേഷൻ ഗ്രാഫ് തന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ കറസ്പോണ്ടിംഗ് ടൈം ഗ്രാഫ് അതിന് കറസ്പോണ്ടിംഗ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാനാണ് പറഞ്ഞത് നിങ്ങൾ ഈ ഗ്രാഫ് നിന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവുന്നത് ഇവിടെ ആക്സലറേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് കോൺസെൻറ് ആണ് എന്ന് പറഞ്ഞാൽ ബോഡി എന്തിലാണ് യൂണിഫോം ആക്സലറേറ്റഡ് മോഷനിലാണ് അപ്പോൾ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചാൽ മതി നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം ലി മോഷൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സിസ് അതായത് ഈ രീതിയിലുള്ള ഒരു ഗ്രാഫാണ് കിട്ടുക ഓക്കെ അടുത്ത വർഷം ഇതാണ് വാട്ട് ഡിസ് ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ് വെലോസിറ്റി ടൈം ടൈമ്രാഫിന്റെ ഏരിയ എന്ത് തരുമെന്നാണ് ചോദ്യം നമുക്കറിയാം ഇറ്റ് ഗീവ്സ് ദ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ മൂന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് എറൈവറ്റ് റിലേഷൻ കണക്ടി വെലോസിറ്റി ആൻഡ് ടൈം ഫോർ യൂണിഫോമിലി ആക്സലറേറ്റഡ് ബോഡി യൂണിഫോംലി ആക്സലറേറ്റർ ബോഡിയുടെ കേസിൽ വെലോസിറ്റിയും ടൈമും തമ്മിൽ റിലേഷൻ ഡിറൈവ് ചെയ്യാനാണ് ദാറ്റ് ഇസ് വിസ് ഈക്വ ടു യു പ്ലസ് എ ടി അത് ഡിറൈവ് എന്ന മെത്തേഡ് നമുക്കറിയാം എന്ത് കണ്ടുപിടിച്ചാൽ മതി ഈ വെലോസിറ്റി ടൈം ടൈമ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ അതിനുവേണ്ടി ഞാൻ ഈ ഗ്രാഫ് ഈ രീതിയിൽ എന്ത് ചെയ്തും മോഡിഫൈ ചെയ്യുന്നു ഓക്കെ എന്നിട്ട് ഈ ഗ്രാഫിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുന്നു സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു നമുക്കറിയാം സ്ലോപ്പ് എന്തിന് ഈക്വൽ ആണ് ടാൻഡിറ്റി ഈക്വൽ ആണ് അല്ലേ കൂടാതെ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ് ആക്സലറേഷൻ ആണ് സോ വി ക്യാൻ റൈറ്റ് എ ഈസ് ഈക്വൽ ടു ഇവിടെ ടാൻഡീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ സൈഡ് ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ദറ്റ് ഇസ് വി മൈനസ് യു അഡ്ജസൻ സൈഡ് ഇതാണ് ദറ്റ് ഈസ് ടി വൺ ടി വൺ ടി എന്നെടുക്കാം ടി മൈനസ് സീറോ ഓക്കെ ദറ്റ് ഈസ് ടി ഇതിനെ ഒന്ന് മാറ്റി എഴുതി നമുക്ക് എന്ത് കിട്ടും വി മൈനസ് യു ഇ സികൾ എ ടി എന്ന് കിട്ടും ഫോർ വി ഇ ഇ സികൾ യു പ്ലസ് എ ടി സോ ദീസ് ഇസ് ഇക്വേഷൻ മനസ്സിലായല്ലോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റിനെ നിങ്ങൾക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട് ഒരു സ്കൂൾ ബസ് മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അത് ഓ എന്ന പോയെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നിട്ട് മൂവ് ചെയ്യുന്നു ഓക്കെ ഇനി അവിടെ തന്നിരിക്കുന്നത് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം ടൈം ടേക്കൺ രണ്ട് സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ടെൻ മൈനസ് സീറോ ഈക്വൾ ടു ടെൻ അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എത്രയാണെന്ന ചോദ്യം നമുക്കറിയാം ഇവിടെയുള്ള കേസിൽ ടു സെക്കൻഡ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടെൻ മൈനസ് സീറോ ആണ് ഓക്കെ ശരിയാണ് ഇനി വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ആണ് ദറ്റ് ഇസ് ടെൻ ഡിവൈഡ് ബൈ ടു ദറ്റ് ഇസ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് അടുത്ത് നിങ്ങളോട് പറഞ്ഞത് ടൈം ടെൻ സെക്കൻഡ് തന്നിട്ടുണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റാണ് കാണേണ്ടത് നിങ്ങൾ നോക്കുക ഈ ഫിഗറിൽ ടെൻ സെക്കൻഡ് ഇതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ എത്രയാണ് ഫിഫ്റ്റി മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ദറ്റ് ഈസ് ഫിഫ്റ്റി മൈനസ് സീറോ ദറ്റ് ഈസ് ഫിഫ്റ്റി മീറ്റർ എന്ന് കിട്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ഡിവൈഡ് ബൈ ടെൻ ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് കറക്റ്റ് അടുത്തതായിട്ട് നിങ്ങളോട് ചോദിച്ചത് ഈ മോഷൻ യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണെന്ന് പറയണം ഓക്കെ ഇത് യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണെന്ന് എങ്ങനെ മനസ്സിലാവും നിങ്ങൾ ഓരോ ഈക്വൽ ഇൻ്റർവലിലും സഞ്ചരിച്ച ദൂരം നോക്കൂ ആദ്യത്തെ രണ്ട് എത്രയാണ് പത്ത് മീറ്റർ അടുത്ത രണ്ട് എത്രയാണ് പത്ത് മീറ്റർ അടുത്ത രണ്ട് സെക്കൻഡിൽ എത്രയാണ് പത്ത് മീറ്റർ അടുത്ത രണ്ട് സെക്കൻഡിൽ പത്ത് മീറ്റർ അപ്പോൾ ഇവിടെയുള്ള കേസിൽ മുഴുവൻ സമയത്തും അല്ലേ എങ്ങനെയാണ് വസ്തു സഞ്ചരിച്ചത് ഈക്വൽ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമാണ് അതുകൊണ്ട് ഇത് എന്ത് മോഷനാണ് യൂണിഫോം മോഷനാണ് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് പറഞ്ഞത് ഇതിന്റെ പൊസിഷൻ ടൈംഗ്രാഫ് വരക്കാനാണ് പറഞ്ഞത് യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സിസ് ശരിയല്ലേ പക്ഷെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് സീറോയിൽ നിന്നാണ് ഒറിജിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയുള്ള സ്ട്രെയിറ്റ് ലൈൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഇങ്ങനെയുള്ളൊരു ഗ്രാഫ് കിട്ടും ശരിയല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സ്പീഡോമീറ്റർ എന്തിനെയാണ് കാണിക്കുന്നത് എന്നാണ് ചോദ്യം വാട്ട് ടൈപ്പ് ഓഫ് ദ സ്പീഡ് ഷോൺ ബൈ സ്പീഡോമീറ്റർ എന്നാണ് ചോദ്യം സ്പീഡോമീറ്റർ കാണിക്കുന്നത് എന്താണ് ഇൻസ്റ്റൻ്റേനിയസ് സ്പീഡിനെയാണ് ദാറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ സ്പീഡോമീറ്റർ എന്താ കാണിക്കുന്നത് ഇൻസ്റ്റൻ്റേനിയസ് സ്പീഡിനെയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ നോക്കാം സ്റ്റേറ്റ് ഇൻ ദ ഫോളോയിങ് കേസസ് വെദർ ദ മോഷൻ ഈസ് വൺ ടു ഓർ ത്രീ ഡയമെൻഷൻ ഓക്കെ വൺ ഡയമെൻഷനാണോ ടൂ ഡയമെൻഷനോ ത്രീ എന്ന് ചോദിച്ചിട്ടുണ്ട് ബട്ടർഫ്ലൈ ഫ്ലൈയിങ് അറൌണ്ട് എ ഫ്ലവർ അത് ഏത് ടൈപ്പ് മോഷനാണ് ദാറ്റ് ഇസ് എ ത്രീ ഡയമെൻഷൻ മോഷൻ കാരണം മൂന്ന് കോർഡിനേറ്റർ ചേഞ്ച് ചെയ്യുന്നുണ്ട് എ ബസ് മൂവിങ് അലോങ് എ ലോങ് സ്ട്രെയിറ്റ് റോഡ് സ്ട്രെയിറ്റ് റോഡ് അതിൽ തന്നെ മനസ്സിലായി എന്താണ് വൺ ഡയമെൻഷൻ മോഷൻ ആണ് ഓൺലി വൺ കോർഡിനേറ്റ് ചേഞ്ചസ് മനസ്സിലായില്ലേ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഡിറൈവ് ദി ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ നോൺ യൂണിഫോം മോഷൻ ഇൻ വൺ ഡയമെൻഷൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാനാണ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഓക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അത് നിങ്ങൾ പഠിക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ലുക്ക് അറ്റ് ദ ഗ്രാഫ് ഇൻ ഫിഗർ എ ആൻഡ് ഫിഗർ ബി കെയർഫുള്ളി ആൻഡ് സ്ട്രെയ്റ്റ് വിച്ച് ഓഫ് ദീസ് കാൺ പോസിബിൾ റെപ്രസെന്റ് വൺ ഡയമെൻഷണൽ മോഷൻ വിത്ത് റീസൺ ഏതാണ് വൺ ഡയമെൻഷൻ മോഷൻ അല്ലാത്തതെന്നാ ചോദ്യം നിങ്ങൾ ഒന്നാമത്തെ ഗ്രാഫ് അനലൈസ് ചെയ്യുക അതൊരു പൊസിഷൻ ടൈം ഗ്രാഫാണ് ഇങ്ങനെയുള്ള ഗ്രാഫ് അനലൈസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് എന്താണ് ടൈം ആക്സിസിൽ എന്ന് എന്ത് ചെയ്യുക ഈ ഗ്രാഫിലേക്ക് ഒരു പെർപ്പൻറ്റിക്കുൾ വരക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അത് രണ്ട് പോയിന്റുകൾ ടച്ച് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ എക്സ് വൺ എക്സ് ടു എന്ന് പറഞ്ഞാൽ രണ്ട് പൊസിഷൻ കിട്ടുന്നു അതുകൊണ്ട് ഇത് പോസിബിൾ അല്ല കാരണം ഒരു വസ്തുവിന് ഒരേ സമയം രണ്ട് പൊസിഷൻ പോസിബിൾ അല്ല രണ്ടാമത്തെ ഗ്രാഫ് തന്നിരിക്കുന്നത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇത് അനലൈസ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ടൈമാക്സ് നിന്ന് ഒരു പെർപ്പൻഡിക്കുളർ വിലക്കുക ഇവിടെയുള്ള കേസിലും അത് രണ്ട് പോയിന്റുകൾ ടച്ച് ചെയ്യുന്ന കാണാൻ പറ്റും ഓക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് വെലോസിറ്റി വി വൺ വി ടു പോസിബിൾ ആണ് ഓക്കെ ഈ ഗ്രാഫ് പ്രകാരം പക്ഷേ ആക്ച്വലി ഒരു വസ്തുവിന് ഒരു സമയത്ത് ഒരു വെലോസിറ്റി മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ ഓക്കെ രണ്ട് വെലോസിറ്റി പോസിബിൾ അല്ല സോ ദിസ് ഗ്രാഫ് ഈസ് ഓൾസോ നോട്ട് പോസിബിൾ ഓക്കെ കൃത്യമായി പഠിച്ചു വെക്കുക നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം ക്വസ്റ്റൻ ഇതാണ് എ കാർ ഈസ് മൂവിങ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ പാത്തിലൂടെ കാർ മൂവ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ് ഇൻ വൺ റെവല്യൂഷൻ ഇവിടെ നിങ്ങൾക്ക് ഒരു സർക്കുലർ പാത്ത് കാണാം ഈ സർക്കുലർ പാത്തിൽ എ എന്ന പോയിന്റിൽ നിന്ന് ഒരു ബോഡി എന്ത് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു അത് ഒരു സർക്കുലർ മോഷൻ എന്ത് ചെയ്യുന്നു കംപ്ലീറ്റ് ചെയ്യുന്നു ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ ആണ് ഇവിടെയുള്ള പാത്ത് എന്താണ് സർക്കുലർ പാത്താണ് സോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് ഓഫ് ദ സർക്കുലർ പാത്ത് ഓക്കെ ഈ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ആറാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ടോട്ടൽ ലെങ്ത് ഓഫ് ദ സർക്കുലർ പാത്ത് മീൻസ് ദറ്റ് ഈസ് എ സർക്കഫറൻസ് ഓക്കെ സർക്കഫറൻസ് ഈസ് ടൂ പൈ ആർ സോ ദ ആൻസർ ഈസ് ടൂ പൈ ആർ ഓക്കെ അടുത്തത് വാട്ട് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ വൺ റെവല്യൂഷൻ എന്നാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ എ ആണ് ഫൈനൽ പൊസിഷനും എ ആണ് അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു സീറോ ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വാട്ട് ഇസ് ദ സ്പീഡോ മീറ്റർ ഓഫ് ദ കാർ മെഷർ കാറിലുള്ള സ്പീഡോമീറ്റർ എന്താണ് മെഷർ ചെയ്യുന്നത് ദാറ്റ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ സ്പീഡോമീറ്റർ മെഷേഴ്സ് ഇൻസ്റ്റൻ്റേനിയസ് സ്പീഡ് ഓക്കെ ആൻഡ് ദ ലാസ്റ്റ് വൺ കെൻ എ ബോഡി ഹാവ് ആക്സിലറേഷൻ വിത്തൌട്ട് വെലോസിറ്റി എക്സ്പ്ലെയിൻ വെലോസിറ്റി ഇല്ലെങ്കിലും ആക്സിലറേഷൻ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം യെസ് ഏതാ കേസ് നമുക്കറിയാം ഒരു വസ്തുവിനെ മുകളിലേക്ക് എറിയുന്ന സമയത്ത് മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി സീറോ ആയിരിക്കും പക്ഷേ അതിനെന്തുണ്ട് ഉണ്ട് ദാറ്റ് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എങ്ങോട്ടേക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ദിസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ ഇതാണ് നിങ്ങൾക്കൊരു ആക്സലറേഷൻ ഗ്രാഫ് തന്നിട്ടുണ്ട് ഓക്കെ ആ ബോഡി റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങളോട് പറഞ്ഞത് വാട്ട് ഇസ് എ യൂസ് ഓഫ് ആക്സലറേഷൻ ടൈംഗ്രാഫ് ആക്സലറേഷൻ ടൈമ്രാഫിൻ്റെ യൂസ് എന്താണെന്നാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു ഏരിയ അണ്ടർ ആക്സലറേഷൻ ഗ്രാഫ് ഗീവ്സ് ചേഞ്ച് ഇൻ വെലോസിറ്റി മനസ്സിലായല്ലോ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണ് ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസിങ് ദ ഗ്രാഫ് ഈ ആക്സലറേഷൻ ടൈംഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെയാണ് വരക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ ടൈമിലും വെലോസിറ്റി അറിയണം ശരിയല്ലേ ഞാനിവിടെ ഇത് ടൈം ആക്സ് ആയിട്ട് എടുക്കുന്നു ഇത് വെലോസിറ്റി ആക്സ് ആയിട്ട് എടുക്കുന്നു ഇനി നമുക്ക് ആദ്യം ഇ ഈക്വൽ ടു സീറോ ടു ടി ഇ സീക്വൽ ടു ത്രീ സെക്കൻഡ് ഗ്രാഫിൻ്റെ ആ സെക്ഷൻ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആക്സലറേഷൻ എന്താണ് കോൺസ്റ്റന്റ് ആണ് ശരിയല്ലേ ആക്സലറേഷൻ എത്രയാണ് ഫോർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് സീറോ ടു ത്രീ സെക്കൻഡ് മനസ്സിലായല്ലോ ഇനി ബോഡി റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണ് മനസ്സിലായോ സീറോ ടു ഈക്വൾ ടു സീറോ ടു ടി സീകിൾ ത്രീ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക നമുക്കറിയാം ഏരിയ എന്തിന് ഈക്വൽ ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഈക്വൽ ആണ് ഓക്കെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ വി മൈനസ് യു ആണ് വരിക ഏരിയ എന്ന് പറയുമ്പോൾ ഇത് എന്താണ് ഒരു റെക്റ്റാംഗിൾ ആണ് സോ ലെങ്ത് ഇൻ ടു ബ്രെത്ത് ഇതാണ് ലെങ്ത്ത് ദറ്റ് ഈസ് സീറോ ടു ത്രീ ദറ്റ് ഈസ് ത്രീ വരും ഇതാണ് ബ്രെഡ്ത്ത് ദറ്റ് ഈസ് ഫോർ മൈനസ് സീറോ ഫോർ വരും സോ ത്രീ ഇൻ ടു ഫോർ ട്വൽവ് ഓക്കെ ഇനി ഏരിയ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് ദറ്റ് ഈസ് വി മൈനസ് യു ദറ്റ് ഈസ് ഈക്വൽ ട്വൽവ് ഇവിടെ യു എത്രയാണ് സീറോ ആണ് ബിക്കോസ് ഇറ്റ് ഈസ് ഇനീഷ്യലി സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് സോ വി ഇസ് ഈഗിൾ ട്വൽവ് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ മൂന്ന് സെക്കൻഡ് ആകുമ്പോഴേക്കും വെലോസിറ്റി എത്രയായി ട്വൽവ് മീറ്റർ പെർ സെക്കൻഡ് ആയി ഓക്കെ അപ്പോൾ മൂന്ന് സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ ട്വൽവ് മീറ്റർ പെർ സെക്കൻഡ് നിന്ന് മാർക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ സീറോയിൽ നിന്ന് ത്രീ സെക്കൻഡ് ആകുമ്പോഴേക്ക് വെലോസിറ്റി എന്ത് ചെയ്തു സീറോയിൽ നിന്ന് ട്വൽവ് മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു സോ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ബിക്കോസ് ഇറ്റ് ഈസ് എ യൂണിഫോംലി ആക്സലേറ്റഡ് മോഷൻ അടുത്ത് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത് ടി സികൾ ത്രീ ടു ടി സികിൾ ടു സിക്സ് സെക്കൻഡാണ് അവിടെയുള്ള കേസിൽ നമ്മൾ ഏരിയ കണ്ടുപിടിക്കുക ഏരിയ എങ്ങനെയാണ് കിട്ടുകയെന്ന് നമുക്കറിയാം എന്താണ് ലെങ്ത്തിൻ ടു ബ്രെത്ത് എന്ന് എടുത്താൽ മതി റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ഇവിടെയുള്ള ലെങ്ത് ഇതാണ് ദാറ്റ് ഈസ് എന്താണ് സിക്സ് മൈനസ് ത്രീ വരും ബ്രെട്ട് എന്ന് പറയുന്നത് മൈനസ് ഫോർ മൈനസ് സീറോ ദറ്റ് ഇസ് മൈനസ് ഫോർ ദറ്റ് ഇസ് ത്രീ ഇൻ മൈനസ് ഫോർ എന്ന് വരും ദറ്റ് ഈസ് മൈനസ് ട്വൽവ് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ ഇനി ഇവിടെയുള്ള കേസിൽ ത്രീ സെക്കൻഡിൽ അതിൻ്റെ വെലോസിറ്റി വി ആണ് സിക്സ് സെക്കൻഡിൽ വെലോസിറ്റി മാറി അത് വി ഡാഷ് ആയിട്ട് എടുക്കുക സോ ഏരിയ ഇസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി സോ വി ഡാഷ് മൈനസ് വി ഈക്വൽ ടു എന്ത് എഴുതാം മൈനസ് ട്വൽ എന്ന് എഴുതാം സോ സോ വി ഡാഷ് മൈനസ് വി എന്ന് പറയുന്നത് ആണ് ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ട്വൽവ് ിൽ നിന്ന് സിക്സ് സെക്കൻഡ് ആകുമ്പോഴേക്ക് വെലോസിൻ്റെ ഇരുന്നു കുറഞ്ഞ് എന്തായി മാറുന്നു സീറോ ആയി മാറുന്നു അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാ വരിക ഇറ്റ് ഈസ് ഓൾസോ എ സ്ട്രെയിറ്റ് ലൈൻ ബിക്കോസ് ഇറ്റ് ഈസ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ബിക്കോസ് ആക്സലറേഷൻ ഈസ് കോൺസ്റ്റന്റ് ആക്സലറേഷൻ ഈസ് മൈനസ് ഫോർ മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ അടുത്ത് നിങ്ങളോട് ചോദിച്ചത് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഗൺ ഇന്റർവൽ ഓഫ് ടൈം ഫ്രോം സീറോ ടു ത്രീ സെക്കൻഡ് സീറോ ടു ത്രീ സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം ഇതാണ് ആ ഗ്രാഫ് സീറോ ടു ത്രീ എന്ന് പറയുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അതൊരു ട്രയാങ്കിൾ ആണ് ഈ ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി ദാറ്റ് വിൽ ഗീവ് ദ ഡിസ്പ്ലേസ്മെന്റ് സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓക്കെ ഇവിടെ ഇതൊരു ട്രയാങ്കിൾ ആയതുകൊണ്ട് ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഇവിടെ ബേസ് എന്ന് പറയുന്നത് ഇതാണ് സീറോ ടു ത്രീ ദീ മൈനസ് സീറോ വരും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ദറ്റ് ഈസ് ട്വൽവ് മൈനസ് സീറോ വരും ട്വൽവ് സോ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ട്വൽവ് ഇൻറ്റു ത്രീ ഈസ് വാട്ട് എയ്റ്റീൻ മീറ്റർ എന്ന് കിട്ടും നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ക്വസ്റ്റൻ ഇതാണ് ആക്സലറേഷൻ ഇസ് ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഗവ് എൻ എക്സാമ്പിൾ ഓഫ് എ ബോഡി പ്രോസസിംഗ് സീറോ വെലോസിറ്റി ആൻഡ് സ്റ്റിൽ ആക്സലറേറ്റിംഗ് ഒരു വസ്തുവിന് സീറോ വെലോസിറ്റി ആണ് എന്നിട്ട് അതിന് ആക്സലറേഷൻ ഉണ്ട് ഓക്കെ അതിന് എക്സാമ്പിളാണ് ചോദിച്ചത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു വസ്തുവിന് മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്നതോർ അതിൻ്റെ വെലോസിറ്റി കുറയുകയും മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി സീറോ ആവുകയും ചെയ്യും ഓക്കെ മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി സീറോ ആണെങ്കിലും അതിന് എന്ത് ഒരു ആക്സലറേഷൻ ഉണ്ട് ആക്സലറേഷൻ അങ്ങോട്ടേക്കാണ് ഡൗൺവേഡ് ഡയറക്ഷനാണ് എത്രയാണ് ജി ആണ് ദാറ്റ് ഈസ് നയൻ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മനസ്സിലായല്ലോ സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഗ്രാഫുകൾ തന്നിട്ടുണ്ട് ഓക്കെ ഇത് വൺ ഡയമെൻഷൽ മോഷൻ ആണോ എന്ന് പറയണം ആദ്യം നന്ദിരിക്കുന്നത് വെലോസിറ്റി ടൈം ടൈംഗ്രാഫാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ടൈമാക്സിൽ നിന്ന് എന്ത് ചെയ്യുക ഈ ഗ്രാഫിലേക്ക് ഒരു പെർപെൻഡിക്കുളർ വരയ്ക്കുക ഇവിടെ നിങ്ങൾക്ക് ഒരേ സമയത്ത് രണ്ട് പോയിന്റുകൾ ടെച്ച് ചെയ്യുന്ന കാണാൻ പറ്റും ദാറ്റ് മീൻസ് രണ്ട് വെലോസിറ്റി ഉണ്ട് വി വണ്ണും വി ടുവും നമുക്കറിയാം ഇങ്ങനെയുള്ളൊരു ഗ്രാഫ് പോസിബിൾ അല്ല നോട്ട് പോസിബിൾ എന്തുകൊണ്ട് കാരണം ഒരു സമയത്ത് ഒരു വസ്തുവിന് രണ്ട് വെലോസിറ്റി പോസിബിൾ അല്ല ബിക്കോസ് എ ബോഡി കാൺ ഹാവ് ടു വെലോസിറ്റീസ് അറ്റ് ദ സെയിം ടൈം ഓക്കെ അടുത്തത് നിങ്ങൾക്ക് ടോട്ടൽ ലെങ്ത് അതായത് ഡിസ്റ്റൻസും ടൈമും തമ്മിലുള്ളൊരു ഗ്രാഫാണ് തന്നിരിക്കുന്നത് ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഗ്രാഫ് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആദ്യം സീറോ ടു ടി ടൈം വരെ എന്ത് ചെയ്യുന്നു ലെങ്ത് ഓഫ് ദ പാത്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ഡിസ്റ്റൻസ് ഡിഗ്രീസ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഗ്രാഫ് പോസിബിൾ അല്ല കാരണം ഡിസ്റ്റൻസ് നെവർ ഡിഗ്രീസസ് വിത്ത് ടൈം ഇറ്റ് ഓൾവേസ് ഇൻക്രീസസ് വിത്ത് ടൈം മനസ്സിലായല്ലോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആണ് കൃത്യമായി മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ഇതാണ് നിങ്ങൾക്ക് ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നിങ്ങളോട് പറഞ്ഞത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാനാണ് പൊസിഷൻ ടൈം ഗ്രാഫ് തന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഇന്റർവൽ ഓഫ് ടൈമിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം ഓക്കെ ഡിസ്പ്ലേസ്മെന്റ് ടൈം നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി അല്ലെങ്കിൽ വി ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് വൺ ഡിവൈഡ് ബൈ ടി ടു മൈനസ് ടി വൺ എന്ന് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി ഇവിടെ ഞാൻ സീറോ ടു ഫൈവ് സെക്കൻഡ് ഒന്ന് അനലൈസ് ചെയ്യുന്നു ഓക്കെ അവിടെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എക്സ് ടു മൈനസ് എക്സ് വൺ ഡിവൈഡ് ബൈ ടി ടു മൈനസ് ടി വൺ ആണ് ഓക്കെ ഇവിടെ ടി വൺ എന്ന് പറയുന്നത് ഏതാണ് ടി വൺ എന്ന് പറയുന്നത് സീറോ ആണ് ഓക്കെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോർഷൻ ആണ് എക്സ് വൺ ടി ടു എന്ന് പറയുന്നത് ഫൈവ് ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോഷനാണ് എക്സ് ടു അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം ടെൻ മൈനസ് സീറോ ഡിവൈഡ് ബൈ ഫൈവ് മൈനസ് സീറോ ദറ്റ് ഈസ് ടെൻ ബൈ ഫൈവ് ദറ്റ് ഈസ് ടു മീറ്റർ പെർ സെക്കൻഡ് അടുത്തത് ഫൈവ് ടു ഫിഫ്റ്റീൻ ആണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത് നിങ്ങൾ ആ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈമാക്സ് ആണ് അതുകൊണ്ട് ബോഡി റെസ്റ്റിലാന്ന് പറയാം അതുകൊണ്ട് വെലോസിറ്റി എത്രയാണ് സീറോ ആണ് അല്ലേ ഓക്കെ ഇനി ഇതല്ലെങ്കിൽ നമുക്ക് എക്സ് ടു മൈനസ് എക്സ് വൺ ഡിവൈഡ് ബൈ ടി ടു മൈനസ് ടി വൺ എന്ന് പറയുന്നത് ഇക്വേഷൻ ഉപയോഗിക്കാം ഇവിടെയുള്ള കേസിൽ എക്സ് വൺ എന്ന് പറയുന്നത് ടെൻ മീറ്റർ ആണ് എക്സ് വൺ എന്ന് പറയുന്ന എക്സ് ടു എന്ന് പറയുന്നതും ടെൻ ആണ് സോ ടെൻ മൈനസ് ടെൻ സീറോ ആണ് വരിക ഓക്കെ അടുത്തത് ഫിഫ്റ്റീൻ സെക്കൻഡ് ടു ട്വൻറ്റി സെക്കൻഡ് അനലൈസ് ചെയ്യാനുള്ളത് ഇവിടെയുള്ള കേസിൽ ഇനീഷ്യൽ ടൈം എന്ന് പറയുന്നത് ഫിഫ്റ്റീനാണ് ദറ്റീസ് ടി വൺ ഫിഫ്റ്റീ ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ എക്സ് വൺ അതായത് ടെൻ മീറ്റർ ആണ് അടുത്തത് ആണ് ഫൈനൽ ടൈം ടി ടു എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ എക്സ് ടു അതെത്രയാണ് സീറോ ആണ് ശരിയല്ലേ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് ടു മൈനസ് എക്സ് വൺ ഡിവൈഡ് ബൈ ടി ടു മൈനസ് ടി വൺ ദാറ്റ് ഈസ് സീറോ മൈനസ് ടെൻ ഡിവൈഡഡ് ബൈ ഫൈ മൈനസ് സീറോ ദറ്റ് ഈസ് മൈനസ് ടെൻ ഡിവൈഡ് ബൈ ഫൈവ് മൈനസ് ടു മീറ്റർ സെക്കൻഡ് എന്ന് കിട്ടും ശരിയല്ലേ ഓക്കേ ഇനി നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് വരക്കാം ഗ്രാഫ് വരക്കുന്ന സമയത്ത് നമുക്ക് ഇത് വെലോസിറ്റി ആക്സ് ആയിട്ട് എടുക്കാം ഇത് ടൈം ആക്സ് ആയിട്ട് എടുക്കാം ഇവിടെ ടൈം സീറോ ആയിട്ട് മാർക്ക് ചെയ്യാം ഇത് ഫൈവ് ആണ് ഇത് ഫിഫ്റ്റീൻ ഇത് ട്വന്റി ഓക്കെ നമുക്ക് ആദ്യം സീറോ ടു ഫൈവ് സെക്കൻഡ് നോക്കാം അവിടെ എത്രയാണ് വെലോസിറ്റി ടു മീറ്റർ പെർ സെക്കൻഡ് ആണ് അതുകൊണ്ട് ഇവിടെ ടു എന്ന് മാർക്ക് ചെയ്യാം ഓക്കെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സീറോ ടു ഫൈവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം ശരിയല്ലേ അടുത്തത് ഫൈവ് ടു ഫിഫ്റ്റീൻ വെലോസിറ്റി സീറോ ആണ് അതുകൊണ്ട് ഗ്രാഫ് ഈ ലൈനിന്റെ മുകളിൽ തന്നെയാണ് വരുന്നത് അടുത്തത് ഫിഫ്റ്റീൻ ടു ട്വന്റി ആണ് ഫിഫ്റ്റീൻ ടു ട്വന്റി വെലോസിറ്റി മൈനസ് ടു മീറ്റർ പെർ ആണ് അപ്പോൾ ഇവിടെ മൈനസ് ടു മീറ്റർ പെർ സെക്കൻഡ് എന്ന് മാർക്ക് ചെയ്യാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ലൈൻ ഇങ്ങനെ വരക്കാം ഓക്കെ സോ ദിസ് ഈസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് അടുത്തത് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഫ്രം ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ ഡെഡ്യൂസ് ദ വെലോസിറ്റി ടൈം റിലേഷൻ ആൻഡ് ദ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കുറേ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ഈസ് ഓൾറെഡി ഡിസ്കസ്ഡ് ഓക്കെ അത് കൃത്യമായി പഠിച്ചു വെക്കുക അടുത്ത കോസ്റ്റിനേക്ക് പോവാം ക്വസ്റ്റൻ ഇതാണ് ആക്സലറേഷൻ ദ ടൈം റേറ്റ് അറ്റ് വിച്ച് ദ വെലോസിറ്റി ഓഫ് എ ബോഡി ചേഞ്ചസ് ഷോ ദാറ്റ് ഫോർ എ കാർ മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ ഫോർ എ പീരീഡ് ഓഫ് ടൈം ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ സെക്കൻഡ് ഹാഫ് ഈസ് ത്രീ ടൈംസ് ദാറ്റ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഒരു ബോഡി എന്ത് ചെയ്യുന്നു ഒരു യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിൽ സഞ്ചരിച്ച ദൂരത്തിൻ്റെ മൂന്ന് മടങ്ങാണെന്ന് പ്രൂവ് ചെയ്യണം ഈ ക്വസ്റ്റ്യനിൽ ആക്സലറേഷൻ നമുക്ക് എ ആയിട്ട് എടുക്കാം ദാറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് എ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആൻഡ് വി ആർ കൺസിഡറിങ് ഇറ്റ് ഈസ് ഇനീഷ്യലി സ്റ്റാർട്ടിംഗ് ഫ്രം റസ്റ്റ് സോ യു ഇസികി ടു സീറോ എന്ന് എടുക്കുന്നു ഓക്കെ ഇവിടെ വസ്തു ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നു അതിനിടയിലുള്ള പോയിൻ്റ് ആണ് സി ഓക്കെ എ മുതൽ സി വരെയുള്ള ദൂരം ഞാൻ എസ് വൺ ആയിട്ട് എടുക്കുന്നു അതിനെടുത്തിരിക്കുന്ന ടൈം ടി വൺ ഇസികൾ ടി എന്നെടുക്കുന്നു ഓക്കെ അതിനുശേഷം സിയിൽ നിന്ന് ബി വരെയുള്ള ദൂരം ഞാൻ എസ് ടു ആയിട്ട് എടുക്കുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം ടി ടു ഈ ഈക്വൽ ടു ടി തന്നെ എടുക്കുന്നു മനസ്സിലായില്ലേ കാരണം ഫസ്റ്റ് ഹാഫ് ടൈം സെക്കൻഡ് ഹാഫ് ടൈം എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ടൈം രണ്ട് കേസിലും എന്താണ് സെയിം ആണ് അതുകൊണ്ട് ടി വൺ ഈക്വൽ ടു ടീന്ന് എടുത്തു ടി ടു ഈക്വൽ ടു ടീ എന്ന് എടുത്തു മനസ്സിലായില്ലേ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം ഇക്വേഷൻ എന്താണ് എസ്ഇസ് ഈക്വൾ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് ഓക്കെ ഇവിടെയുള്ള കേസിൽ ഇനീഷ്യൽ വരുന്ന ഒരു യു സീറോ ആണ് അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് ടൈം ടി വൺ ഈക്വൽ ടു ടി ടൈമിൽ സഞ്ചരിച്ച ദൂരം എസ് വൺ ആണ് സോ എസ് വൺ ഈസ് ഈക്വൽ ടു ഇവിടെ യു സീറോ ആയതുകൊണ്ട് ഫസ്റ്റ് ടേം ഇല്ല സെക്കൻഡ് ടേം എന്തായിട്ട് ഹാഫ് എ ടി സ്ക്വയർ ടി വൺ എന്ന് പറയുന്നത് ടീ ആണ് ഓക്കെ ഇനി ഞാൻ ചെയ്യുന്നത് എന്താ പറയുക എ മുതൽ ബി വരെയുള്ള മുഴുവൻ മോഷൻ കൺസിഡർ ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ മൊത്തം ഡിസ്റ്റൻസ് എത്രയാണ് എസ് വൺ പ്ലസ് എസ് ടു ആണ് സോ ഐ ക്യാൻ റൈറ്റ് എസ് വൺ പ്ലസ് എസ് ടു ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ യു എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണ് അതുകൊണ്ട് ആ ടേം സീറോ ആയി ദർ ഫോർ ഹാഫ് എ ഇൻ ടു ടി സ്ക്വയർ അവിടെ ടി എന്ന് പറയുന്നത് എന്താണ് മൊത്തം മോഷന് വേണ്ടിയുള്ള ടൈമാണ് ദറ്റ് ഇസ് ടി പ്ലസ് ടി ടു ടി സോ ഇറ്റ് ഈസ് ടു ടി ഓൾ സ്ക്വയർ എന്ന് കിട്ടും ശരിയല്ലേ എന്ന് പറഞ്ഞാൽ എസ് ടു ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും സോ ദിസ് ഈസ് ഈക്വൽ ടു ഫോർ ടൈംസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടും ശരിയല്ലേ സോ എസ് വൺ പ്ലസ് എസ് ടു ഈസ് ഈക്വൽ ടു ഫോർ ടൈംസ് എന്ത് കിട്ടും എസ് വൺ എന്ന് എഴുതാം ശരിയല്ലേ അത് ഹാഫ് എ ടി സ്ക്വയർ എസ് വൺ ആണ് സോ എസ് ടു ഈസ് ഈക്വൽ എന്ത് കിട്ടും ഫോർ എസ് വൺ മൈനസ് എസ് വൺ സോ ഇറ്റ് ഈസ് ത്രീ എസ് വൺ ക്ലിയർ ആണ് എന്താണ് സെക്കൻഡ് ഹാഫ് ടൈമിൽ സഞ്ചരിച്ച ദൂരം ഫസ്റ്റ് ഹാഫ് ടൈമിൻ്റെ എന്താണ് ത്രീ ടൈംസ് ആണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം ക്വസ്റ്റൻ ഇതാണ് വെൻ ബ്രേക്ക് ആർ അപ്ലൈഡ് ഓൺ എ മൂവിങ് വെഹിക്കിൾ സ്റ്റോപ്സ് ആഫ്റ്റർ ട്രാവലിംഗ് എ ഡിസ്റ്റൻസ് ദിസ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു വെഹിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും കുറച്ച് ദൂരം സഞ്ചരിച്ച് സ്റ്റോപ്പ് ചെയ്യും ആ സ്റ്റോപ്പ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ആൻഡ് എക്സ്പ്രഷൻ ഫോർ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി യു ആൻഡ് റിട്ടാർഡേഷൻ ഇ ഓക്കെ ഇനീഷ്യൽ വെലോസിറ്റിൻ്റെയും റിട്ടാർഡേഷൻ്റെയും ടേമിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന് ഒരു ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞത് ഞാനിവിടെ ഒരു വസ്തു യു വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നു ഓക്കെ അത് ട്രാവൽ ചെയ്ത് ഫൈനലി അതിൻ്റെ വെലോസിറ്റി സീറോ ആവുന്നു ഓക്കെ അതിൻ്റെ റിട്ടാർഡേഷൻ എത്രയാണ് എ ആണ് മനസ്സിലായല്ലോ ഇനി അത് സഞ്ചരിച്ച ദൂരം എത്രയാണ് എസ് ആണ് വേറെ എസ് ഈസ് കോൾഡ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അങ്ങനെയാണെങ്കിൽ ഈ ടേമുകൾ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം വി സ്ക്വയർ ഈക്വ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് അല്ലേ ഇവിടെ ഫൈനൽ വെലോസിറ്റി സീറോ ആയതുകൊണ്ട് സീറോ ഇ സിക്വൾ ടു യു സ്ക്വയർ പ്ലസ് ടു എസിന് പകരം ഇവിടെയുള്ള കേസിൽ എ എന്നത് ആക്സൽ ആണ് ഇവിടെ തന്നിരിക്കുന്നത് എ എന്ന് പറയുന്നത് റിട്ടാർഡേഷൻ ആണ് സോ വാട്ട് ഈസ് ആക്സറേഷൻ ഹിയർ എ ഇ സികൾ മൈനസ് എ എന്ന് എഴുതണം ശരിയല്ലേ സോ മൈനസ് ടു എ എസ് എന്ന് കിട്ടും സോ യു സ്ക്വയർ ഇ സികൾ ടു എസ് എസ് ഇ സികൾ യു സ്ക്വയർ ബൈ ടു എ ഓക്കെ സോ ദി ഇക്വേഷൻ ഫോർ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ ടു എ എന്നാണ് അവിടെ എ എന്ന് പറയുന്നത് റിട്ടാർഡേഷൻ ആണ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ അതുപോലെ ഒരു കാര്യം കൂടി മനസ്സിലായി സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി മനസ്സിലായല്ലോ ബോത്ത് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇനി അടുത്ത ക്വസ്റ്റൻ എന്താണ് ഇഫ് ദ ഇനീഷ്യൽ സ്പീഡ് ഈസ് ഡബിൾഡ് കീപ്പിംഗ് ദ റിട്ടാർഡേഷൻ സെയിം ബൈ ഹൗ മച്ച് വിൽ ദ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ചേഞ്ച് ഓക്കെ സ്പീഡ് ഡബിൾ ചെയ്യുന്നു റിട്ടാർഡേഷൻ സെയിം ആണ് അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ത് മാറ്റാണുള്ളത് ഉണ്ടാവുന്നതെന്നാൽ ചോദ്യം നമുക്കറിയാം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്തിന് പ്രൊപ്പോഷണൽ ആണ് യു സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എസ് വൺ പ്രൊപ്പോഷണൽ ടു യു സ്ക്വയർ എന്ന് എഴുതാം ഓക്കെ വെലോസിറ്റി ഡബിൾ ചെയ്തു ഇനീഷ്യൽ വെലോസിറ്റി ഡബിൾ ചെയ്താൽ എസ് ടു പ്രപ്പോർഷണൽ ടു ടു യു ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ശരിയല്ലേ എന്ന് പറഞ്ഞാൽ എസ് ടു പ്രപ്പോർഷണൽ ടു ഫോർ യു സ്ക്വയർ എന്ന് കിട്ടും അല്ലേ അവിടെ യു സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് എസ് വൺ ആണ് എസ് ടു ഈസ് ഈക്വൽ ടു ഫോർ എസ് വൺ എന്ന് എഴുതാം മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ഡബിൾ ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഫോർ ടൈംസ് ആയി മാറും ഇനീഷ്യൽ വെലോസിറ്റി മൂന്ന് മടങ്ങാകുന്ന സമയത്ത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് നയൻ ടൈംസ് ആയി മാറും മനസ്സിലായില്ലേ ഓക്കെ ഇത്രയുമാണ് ഫോക്കസ് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്